നമസ്കാരം. കഴിഞ്ഞ ദിവസം ചന്ദ്രിക പത്രത്തിൽ വന്ന എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതായത് ഇവിടുത്തെ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടും എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്ന മഹത്തായ കാര്യമാണ് ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാല, അതിനെ വെള്ളാപ്പള്ളി നടേശനെ കുറെ ഉപദേശിച്ചുകൊണ്ടുമൊക്കെയാണ് ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതിയത്. അത് ചന്ദ്രികയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു മുഖപത്രം എന്നുള്ള നിലയ്ക്ക് ചന്ദ്രികയുടെ അഭിപ്രായമായിരിക്കാം. എന്തായാലും യു ഡി എഫിൽ നിന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തുന്ന മുസ്ലിം ലീഗിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. നിങ്ങൾക്ക് ഇനി എൽ ഡി എഫിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം എങ്കിൽ നിങ്ങൾ പൊക്കോളൂ, അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ്. എന്തായാലും ലീഗും ആരോ ആയി ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അതിന് കെ ടി ജലീലുമായി മുസ്ലിം ലീഗ് എന്തെങ്കിലും രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? പഴയ ലീഗുകാരനാണ്, പഴയ സെമിക്കാരനുമാണ്, എന്നാലും പഴയ തങ്ങളുടെ ആളല്ലേ. അപ്പോൾ ഒരു ധാരണ എന്തെങ്കിലും ഉണ്ടാക്കി മുമ്പോട്ട് പോയാലോ? എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ഇവിടെ. എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ട് ഇവിടെ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഒരു വിഷയമായി കടന്നു വരുന്നത്. എന്തായാലും നോക്കാം. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ശ്രീനാരായണീയ ഭക്തർക്കും വിശ്വാസികൾക്കെതിരെയും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് മുതലെടുപ്പ് രാഷ്ട്രീയമാണെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി. ഇതൊരു മുതലെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ്, ഇതൊരു പ്രീണന രാഷ്ട്രീയം തന്നെയാണ്, ഇത് ഒരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അതിന് എൽ ഡി എഫും ലീഗും അല്ലെങ്കിൽ ജലീലും ലീഗും തമ്മിൽ എന്തോ ഒരു രഹസ്യധാരണ ഉണ്ടോ എന്നുള്ള സംശയം ആർക്കായാലും ഉണ്ടാകും. പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് എതിരെ നിരത്തിയ വിഷം നിറഞ്ഞ വാക്കുകൾ ഭരണകക്ഷിയെ സുഖിപ്പിക്കുന്ന വെറും മുതലെടുപ്പ് രാഷ്ട്രീയമാണെന്ന് കൂടി ശ്രീ തുഷാർ പറയുകയുണ്ടായി. അടിമതിയിൽ മുങ്ങിയ ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലം കടക്കുവോളം ലീഗിന്റെ ഈ സഹകരണ രാഷ്ട്രീയം തുടരാനാണ് സാധ്യത. അവിടെയുമുണ്ട്, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. പരസ്പരം രക്ഷിക്കാനും പരസ്പരം, പണ്ട് ഒരു സി പി എം ഒരു സമരം ആസൂത്രണം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് സഖാക്കൾ തിരുവനന്തപുരത്ത് സമരത്തിനായി എത്തി. അതായത് ഇവിടെ നിറച്ച് സമരക്കാരെ നിറയ്ക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അത് നടന്നില്ല. കാരണം അങ്ങനെ വന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസ് കുത്തിപ്പൊക്കി വീണ്ടും പ്രശ്നമുണ്ടാക്കും എന്ന് ചെവിയിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. ഉടനെ തന്നെ പിണറായി വിജയൻ പറഞ്ഞു, അന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു, സമരമൊന്നുമില്ല, വേഗം പൊക്കോളാൻ പറഞ്ഞു. സമരമൊക്കെ വൈൻഡപ്പ് ചെയ്തു, എല്ലാം ധാരണയിലെത്തി എന്ന് പറഞ്ഞു. അത് അപ്പുറത്ത് നിന്ന് പ്രസംഗിക്കായിരുന്ന ഡി എം തോമസ് ഐസക് പോലും അറിഞ്ഞില്ല ഇവിടെ സമരം വൈൻഡപ്പ് ആയത്. അതിനുമുമ്പേ കാര്യം കഴിഞ്ഞു. ഇതിനാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇതിനാണ് മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇതിനാണ് ജനങ്ങളെ പറ്റിക്കുക എന്ന് പച്ചമലയാളത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ യോഗ്യതയുള്ള ആളുകൾ ഉണ്ടെന്നിരിക്കെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വി സി എ ഇറക്കുമതി ചെയ്ത നടപടി മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നു എങ്കിൽ കെ ടി ജലീൽ നേരിടുന്ന എല്ലാ ഇറക്കുമതി അന്വേഷണങ്ങളിലും ലീഗിന്റെ മൗനാനുവാദം ഉണ്ടെന്നുകൂടി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു സൂചനയുണ്ട്. ഭരണകക്ഷിയിലെ ഒരു മന്ത്രിയെ വിമർശിച്ചപ്പോൾ പ്രതിപക്ഷത്ത് ഒരു മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ കക്ഷി അവരുടെ പാർട്ടി പത്രത്തിൽ എഡിറ്റോറിയലിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് പരസ്പര ധാരണയിലുള്ള തികഞ്ഞ വർഗീയതയാണ് എന്ന ഒരു വ്യാപകമായ ഒരു ആരോപണം, വ്യാപകമായ ഒരു കുറ്റപ്പെടുത്തൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പത്രവായനക്കാരും ഭൂരിപക്ഷ മതേതര വിശ്വാസികളും ഇത്തരം വിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയണം എന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന ജനാധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ജലീലിന്റെ ഈ ധൈര്യം ലീഗിന്റെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് എന്നും പാലാരിവട്ടം അഴിമതിക്കേസിൽ നിന്ന് തലയൂരാൻ പ്രതിപക്ഷ പാർട്ടിയായ ലീഗ് ഭരണസ്വാധീനത്തിന് പാലം പടിയുന്നത് ജലീലാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നും തുഷാർ പറഞ്ഞു. ഇവർക്കിടയിലുള്ള പാലം, അതായത് പാലാരിവട്ടം പാലമല്ല, ലീഗിനും ഇടതുപക്ഷത്തിനും കുറുകെയുള്ള പാലം പണിഞ്ഞിരിക്കുന്നത് ജലീലാണ് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതിൽ നിന്ന് സാമാന്യമായി ഒന്ന് വായിച്ചെടുത്താൽ, സാമാന്യ യുക്തിക്ക് ഒന്ന് വായിച്ചെടുക്കുകയോ ഒന്ന് വിലയിരുത്തുകയോ ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാകും. വി കെ ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലം താ പൊളിച്ചു, അതിൽ വളരെ കാര്യമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തം. അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇബ്രാഹിം കുഞ്ഞിനെ ഒന്ന് ഊരിയെടുക്കാൻ വേണ്ടി ജലീലുമായി എന്തെങ്കിലും ഒരു സന്ധി സംഭാഷണം ഇത്തരത്തിൽ ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല, ലീഗിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എം സി കമറുദ്ദീൻ വിഷയത്തിൽ ലീഗിന്റെ നേതാക്കൾ തന്നെ പലകുറി ഉത്തരം പൊട്ടി നിൽക്കുകയാണ്. മാത്രമല്ല, ചില ലീഗ് നേതാക്കൾ കമറുദ്ദീനെതിരെ നിൽക്കുന്നു, കമറുദ്ദീനെ ഒതുക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതിയുണ്ട്. എന്തായാലും യു ഡി എഫിന്റെ കാര്യം രമേശ് ചെന്നിത്തല ലീഗിൽ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായും എസ് ഡി പിയുമായും ഒക്കെ ലീഗ് കൈകോർക്കുന്നതായുള്ള വാർത്തകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ഈ അഴിമതി നടത്തിയ മന്ത്രിയെ, മുൻ മന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ ഓപ്പൺ സർവകലാശാല വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ തള്ളിപ്പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു സമുദായ നേതാവിനെ തള്ളിപ്പറയുന്നത്, അതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾക്ക് എന്തും എഴുതാം, പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിലാണ് പൊടിയിടുന്നത്, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ കണ്ണിലാണ്. മുസ്ലിം ലീഗ് ഓർക്കുക, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രം നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ ജയിക്കില്ല, അതൊന്ന് മനസ്സിലാക്കുക.
ഇവിടെ മറ്റ് സമുദായങ്ങളുണ്ട്, മറ്റ് രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ മുതലെടുപ്പും ഈ അഡ്ജസ്റ്റ്മെന്റും ഈ പ്രീണനവുമൊന്നും കേരളത്തിൽ ഇനി വിലപ്പോവില്ല എന്ന കാര്യം മാത്രമേ മുസ്ലിം ലീഗിനോടും എൽ ഡി എഫിനോടും സി പി എമ്മിനോടും കെ ടി ജലീലിനോടും പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.